കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റത്തിനും കാർഷിക വിലത്തകർച്ചയ്ക്കുമെതിരെ UDF ചെറുവഴിയിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി ധർണ ഉദ്ഘാടനം ചെയ്തു. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണനയങ്ങൾക്കെതിരെയും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനും കാർഷിക വില തകർച്ചയ്ക്കുമെതിരെയും UDFന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ പ്രതിഷേധ ജാഥയും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് ചന്ദ്രൻ തില്ലങ്കേരി പറഞ്ഞു. പ്രയാസങ്ങൾ വരുമ്പോൾ ഇടപെടാൻ ഉത്തരവാദിത്തപ്പെട്ട് ഗവൺമെന്റിന് ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായിരുന്നു. കഴിവുകെട്ട ഗവൺമെന്റ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ആണ് നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ തെരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അവർക്ക് കഴിയുന്നില്ല. കഴിവുള്ളവോ വ്യക്തമായ ബോധമുള്ള മന്ത്രിമാർ പോലും ഈ ഗവൺമെന്റിലില്ല. നിസ്സാരമായ വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ച് നാട്ടിൽ കലാപ സാധ്യത പോലും ഉണ്ടാക്കിക്കൊണ്ട് സമരം ചെയ്യുന്ന ആളുകളെ രാജ്യദ്രോഹികളായും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്ന നരേന്ദ്രമോദിയുടെ തന്ത്രം പിണറായി വിജയൻ നടത്തി മുന്നോട്ട് പോവുകയും ആളുകളെ കബളിപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ നാട്ടിൽ മറ്റൊരു നല്ല കാര്യവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിരൂക്ഷമായ വിലക്കയറ്റത്തിനും കാർഷിക വിളകളുടെ വിലത്തകർച്ചയ്ക്കും എതിരെയാണ് UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര പ്രചാരണ ജാഥയും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചത്. ജനങ്ങൾക്ക് സഹായം നൽകാൻ ഖജനാവിൽ പണമില്ലെന്ന് പറയുന്ന സർക്കാർ ആഡംബരക്കാറുകൾ വാങ്ങി ദൂർത്തടിക്കുകയാണെന്നും ചന്ദ്രൻ തില്ലങ്കേരി കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് നേതാവ് അൻസാരി തില്ലങ്കേരി, കേരള കോൺഗ്രസ് നേതാവ് ജോയ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നേതാക്കളായ വി കൃഷ്ണ മാസ്റ്റർ, KK സുരേഷ് കുമാർ, AG മുത്തലീബ്, മഹേഷ് കുന്നമ്മൽ, TP ചന്ദ്രൻ, AC പൗലോസ്, അഡ്വക്കേറ്റ് തോമസ് നാഗനോലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പിൻവാതിൽ നിയമനത്തിലൂടെ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലികൾ നഷ്ടപ്പെടുത്തുന്ന പിണറായിയുടെ ഏകപക്ഷീയമായ ഒരു ഭരണത്തെയും ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി UDF സംസ്ഥാന വ്യാപകമായി സായാഹ്ന ധർണകൾ നടത്തുകയാണ്. ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കർഷകർ മാത്രം ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് കാർഷിക വിളകൾക്ക് ഒട്ടും വിലയില്ലാത്ത ഒരു കാലത്ത് എങ്ങനെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.